നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ ആകെ ഇരുണ്ട് മൂടിക്കെട്ടിയ അവസ്ഥയാണ്. ഇന്ന് സ്കൂളിൽ നിന്ന് വൈകുന്നേരം കുട്ടികൾ വീട്ടിലെത്തിയതിന് ശേഷം പഴുത്തു നിൽക്കുന്ന റെമ്പുട്ടാൻ പഴങ്ങളൊക്കെ പറിച്ചു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നത്, പബ്ലിക്കായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. അപ്പോൾ ഇന്ന് റെമ്പുട്ടാനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് റെമ്പുട്ടാൻ്റെ വിശേഷങ്ങളുമായിട്ട് ഒരു വീഡിയോ. റെമ്പുട്ടാൻ മരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് വിശേഷങ്ങൾ പറയാം. റെമ്പുട്ടാനുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശേഷങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള റെമ്പുട്ടാൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. മാർച്ച് മാസത്തിലെ ഒരു രണ്ട് മൂന്ന് മഴ പെയ്ത കാരണം ഇതിലെ കുറേയൊക്കെ പൂത്ത് വന്നതൊക്കെ കുറേ കൊഴിഞ്ഞു പോയി. പിന്നെ എന്തോ ഇക്കൊല്ലം ഇത് കാര്യമായിട്ട് പൂത്തില്ല. ഉണ്ടായി, കുറച്ച് കായകളൊക്കെ ഉണ്ടായി, പക്ഷേ അത് കാര്യമായിട്ട് ഉണ്ടായില്ല. ഈ സായം സന്ധ്യാ സമയത്ത് നല്ല മഴ പെയ്തു കഴിഞ്ഞു. ഇപ്പോഴും മഴച്ചാറിലുണ്ട്. ഈ സമയത്താണ് പഴുത്ത റെമ്പുട്ടാനൊക്കെ ഒന്ന് പറിച്ച് നല്ല ചുവന്ന റെമ്പുട്ടാനാണ്. അപ്പോൾ ഈ ഭംഗിയുള്ള ഈ റെമ്പുട്ടാൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. ആരും കൊതിച്ചു പോകുന്ന ഭംഗിയുള്ള ചുവന്ന റെമ്പുട്ടാൻ. മധുരിക്കുന്ന വായിൽ വെള്ളമൂറുന്ന ചുവന്ന റെമ്പുട്ടാൻ. നല്ല പോഷക സമൃദ്ധമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞ വിറ്റാമിൻ സി വളരെയധികമുള്ള ഒരു ഫ്രൂട്ടാണ് റെമ്പുട്ടാൻ. ഇതാണ് റെമ്പുട്ടാൻ. വളരെ ടേസ്റ്റിയാണ്. ഇതിങ്ങനെ ഈ ഷുഗറൊക്കെ ഉള്ളവർ ഇത് അധികം കഴിക്കാൻ പാടില്ല കേട്ടോ. ഷുഗറൊക്കെ ഉള്ളവർ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഒന്നോ രണ്ടൊക്കെ കഴിക്കുക, നല്ല ഷുഗർ കണ്ടൻറ്റ് ഇതിനുണ്ട്. പിന്നെ ഷുഗർ ഇല്ലാത്തവരാണെങ്കിലും ഒരു അഞ്ചെണ്ണൊക്കെയാണ് മാക്സിമം കഴിക്കാവൂ ഇത്. വെരി ടേസ്റ്റി.